ഹലോ വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടോ? അപ്പൊ നമ്മള് നമ്മുടെ മണി മാച്ച് അല്ലെങ്കിൽ പണവിനിമയം എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആട്ടോ പറയുന്നത്. ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് എന്നൊരു പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, കൂടിയും കുറഞ്ഞും. അപ്പം ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രൊഡക്ട്സിൻ്റെ കാര്യം. ഇത്ര നേരം നമ്മൾ എന്താ ബാങ്കിൽ പലിശ എടുക്കുന്ന കാര്യവും അല്ലെങ്കിൽ ഒരാൾ ധനകാര്യ സ്ഥാപനത്തിൽ ഇത്ര രൂപ ഇട്ട കാര്യവും നമുക്ക് കടമെടുക്കുന്ന കാര്യവും ഒക്കെ അല്ലേ പഠിച്ചേ. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ അധികം പ്രൊഡക്ട്സ് വെച്ചിട്ട് ഉള്ള കുറേ കണക്കുകളാണ് നമ്മളിനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സിമ്പിളാണ് കേട്ടോ, നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ഓരോ പ്രൊഡക്ട്സിൻ്റെ, ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ കമ്പനിയുടെ കാര്യമാണ് ആദ്യം നമുക്ക് ടെക്സ്റ്റിൽ പറയുന്നത്. അപ്പോൾ അവിടെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പ്രോബ്ലത്തിൽ, ഈ ഒരു പോർഷനിൽ വരുന്ന പ്രോബ്ലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തെങ്കിലും പ്രൊഡക്ട്സിൻ്റെ വിൽപ്പന കൂടി അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൂടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല എ ഈസ് ഈക്വൽ ടു, എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത് എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ഓൾ റേസ് ടു എൻ. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഫോർമുലയല്ലേ. അപ്പം ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ കൂടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല ഇതായിരിക്കും. ഇനി പ്രൊഡക്ഷൻ കുറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കുറവ് സംഭവിച്ചു എന്ന് പറഞ്ഞാണ് വരുന്നതെങ്കിൽ, ഡിക്രീസ്ഡ് ആണ് എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല എന്തായിരിക്കും? ആ ഇപ്പം കുറച്ച് പേരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്, അത് തന്നെ പി ഇൻറ്റു വൺ മൈനസ് ആർ ബൈ ഹൺഡ്രഡ് ഓൾ റേസ് ടു എൻ. ഈ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ ചെയ്യാനുള്ള പ്രോബ്ലംസ് മാത്രമാണ് ഇനി നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന പ്രോബ്ലം നോക്കിയേ, പേജ് നമ്പർ 94 കേട്ടോ. പേജ് നമ്പർ 94 ചെയ്തിട്ടേക്കുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് പറയുന്നത്, ഒരു മൊബൈൽ കമ്പനി, ഒരു മൊബൈൽ ഫോൺ കമ്പനി ഉൽപ്പാദനത്തിൻ്റെ 20% വാർഷികമായി വർദ്ധിപ്പിച്ചു എന്നാണ് കണക്ക്. 2014 ഏകദേശം 7 കോടി മൊബൈൽ ഫോൺ നിർമ്മിച്ചുവെങ്കിൽ 2018 എത്ര മൊബൈൽ ഫോണുകൾ ഉൽപ്പാദിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 94 പേജ് നമ്പർ 94 ലാസ്റ്റ് ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ സെയിം ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഒരു മൊബൈൽ ഫോൺ കമ്പനിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവരെന്താണ് പറയുന്നത്, 20% വാർഷികമായി വർദ്ധിപ്പിച്ചു. അപ്പം നമ്മൾ ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ടത് ഏതായിരിക്കും? ഈ ഒരു ഫോർമുല ആയിരിക്കും നിങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? പി വേണം, ആറ് വേണം, എന്ന് വേണം. ഇനി അതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ നമ്മുടെ പി എന്താണ്? ഇവിടെ ഒരു 7 കോടിയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എ കണ്ടുപിടിക്കാനായിട്ട് ഈ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്തത്. 7 കോടി, 7 കോടിക്ക് എത്ര പൂജ്യമുണ്ട് നമുക്ക് നോക്കാം. 105,000 നമ്മൾ പറഞ്ഞായിരുന്നു, അപ്പോൾ കോടിക്ക് എത്രയായിരിക്കും? ഓക്കെ, എത്ര പൂജ്യം കാണുമായിരിക്കും? 7 0 കാണുമായിരിക്കും. അപ്പം 7 കോടിയാണ് നമ്മളുടെ പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ പി എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്? പി കണ്ടുപിടിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു 7 കോടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതാണ് നമ്മളുടെ പി. അപ്പോൾ പി എന്ന് പറയുന്നത് 7 കോടി ഇൻറ്റു വൺ പ്ലസ് ആർ എന്തായിരിക്കും? ആർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ, 20% തന്നിട്ടുണ്ട്. 20 ÷ 100 ഇനി ഓൾ റേസ് ടു എൻ. എത്ര വർഷത്തേക്കാണ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് നോക്കിക്കേ, 2014 2018 വരെ എത്ര വർഷമുണ്ട്? 4 years, ദാറ്റ് വിൽ ബി 4. ഇനി ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലം ഇല്ലേ കഴിഞ്ഞ പാർട്ടിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ, അതുപോലെ തന്നെ 7 കോടി ഇൻറ്റു ഇതെന്ത് വരുമായിരിക്കും? നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞ് നോക്കിയേ, 120 ÷ 100 ഓൾ റേസ് ടു 4 എന്ന് വരും. That is equal to 7 crores into എന്ത് വരും? 20 അല്ലേ, അപ്പം 1.20 ഓൾ റേസ് ടു 4 എന്ന് വരും. ഇതിൻ്റെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത് 14 51 52 30. ഓക്കെ, നമുക്കപ്പം ഈ ഒരു കാര്യം ചെയ്ത് വരുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ഇതാണ്, 14 crores 51 lakhs 52,000 എന്നാണ് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു ഫൈനൽ ആൻസറിലേക്ക് നിങ്ങളൊന്ന് എത്തിച്ചേർന്ന് നോക്കണം ഈ ഒരു കണക്ക് ചെയ്തെന്ന്. അപ്പം ഇതാണ് യൂസ് ചെയ്യുന്നതെന്ന്, നിങ്ങൾ ഈ ഒരു ഫോർമുലയാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം ഇതിനകത്ത് ഓർത്തിരുന്നാൽ മതി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ നോക്കാം? ഓക്കെ, ഇനി നമ്മൾ പേജ് നമ്പർ 95
പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഇപ്പോ നമ്മൾ ചെയ്തത് ഏതാ, നമ്മുടെ ടെക്സ്റ്റിൽ ചെയ്തിട്ടേക്കുന്ന പ്രോബ്ലം ആയിരുന്നു. ഇനി നമ്മുടെ പേജ് നമ്പർ 95 ലാസ്റ്റ് ഒരു മൂന്ന് പ്രോബ്ലം കിടപ്പുണ്ട്. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ അത് നിങ്ങൾ തന്നെ ആൻസർ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ എത്ര ആൻസർ കിട്ടിയതെന്ന് അറിയിക്കണം കേട്ടോ. ചെയ്ത് നോക്കണേ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നേക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് മീഡിയംകാർ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേക്കണം. ഓരോ വർഷവും 15% വീതം ഇ വേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും, വർദ്ധിക്കുകയാണ്, ഇൻക്രീസിംഗ് ആണ്. അപ്പോൾ ഏതായിരിക്കും ഫോർമുല യൂസ് ചെയ്യേണ്ടത്? ഓഫ് കോഴ്സ് ഇതായിരിക്കും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന് എ ഇസ് ഈക്വൽ ടു യൂസ് ചെയ്യേണ്ട ഫോർമുല പി ഇൻറ്റു 1+R/100 ഓൾ റേസ് ടു എൻ ആണ്. ഇതിൻ്റെ പിയും ആറും എന്നും ഞാൻ പറഞ്ഞു തരാം എന്നാണ് പഠന റിപ്പോർട്ട്. 2014 ഏകദേശം 9 കോടി ടൺ പി കിട്ടിയല്ലോ. എത്രയാണ് 9 കോടി? 9 കോടിക്ക് 7 0s, 9 കോടി. അപ്പോൾ പി കിട്ടിയിട്ടുണ്ട് നമുക്ക് 1+. ഇനി ആർ എത്രയാണ്? ആർ നമുക്ക് ആദ്യം തന്നിട്ടുണ്ട് 15/100 ഓൾ റേസ് ടു എൻ. എത്രയാണ്? 2014 മുതൽ 2020 വരെ എത്രയുണ്ട്? 6. ക്ലിയർ ആയില്ലേ? ഇനി ഇത് നിങ്ങളൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. 9 crores ഇത് വരുമ്പോൾ 115/100 ഓൾ റേസ് ടു 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 crores ഇൻറ്റു 1.15 ഓൾ റേസ് ടു 6. ഇതിൻ്റെ ഫൈനൽ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ല, നിങ്ങളുടെ ആക്ടിവിറ്റിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നോക്കാവേ. ഒരു ടി വി കമ്പനി ഒരു പ്രത്യേക ഇനം ടി വിയുടെ വില വർഷം തോറും 5% വീതം കുറയ്ക്കുന്നു. കണ്ടല്ലോ, കുറയ്ക്കുകയാണ്, ഡിക്രീസിംഗ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യേണ്ട ഏതാണ്? എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1-R/100 ഓൾ റേസ് ടു എൻ ആണ്. ഇനി ഞാൻ പിയും ആറും എൻ എന്താന്ന് മാത്രമേ ഇതിനകത്ത് പറഞ്ഞു തരുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള അറിവായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പി എത്രയായിരിക്കും? ഇപ്പോഴത്തെ വില 8000 രൂപ എന്ന് തന്നിട്ടുണ്ട്. സോ പി എന്ന് പറയുന്നത് 8000, 1-R എത്രയാണ് തന്നിരിക്കുന്നത് നോക്കിക്കേ, 5% ആണ് കുറയ്ക്കുന്നത്. സോ 5 ആണ്. ഇനി രണ്ട് വർഷം കഴിയുമ്പോൾ വില എന്തായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എൻ എന്തായിട്ട് മാറും? ദിസ് വിൽ ബി 2. ക്ലിയർ അല്ലേ? ഇനി ഇതൊന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഇവിടെ ഇതും കൂടെ പറഞ്ഞു തന്നേക്കാം. 8000, ഇവിടെ 100 × 100 − 5 ആണ്, മറന്നേക്കരുത്. ഇത്രയും നേരം നമ്മൾ പ്ലസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടെ −5 ആണ്. അപ്പോൾ ഇതെന്ത് വരും? 95 ആണ് കേട്ടോ. 95/100 എന്ന് വരും ഓൾ സ്ക്വയർ. ഇതെന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 8000.95 square. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇനി ബാക്കി ചെയ്തെടുക്കാമല്ലോ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യനകത്ത് പറയുന്നതും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഫൈനൽ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചേക്കണേ, കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് തരിക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നമ്മുടെ ദേശീയ മൃഗമാണല്ലോ കടുവ. ഓരോ വർഷം തോറും ഇവയുടെ എണ്ണത്തിൽ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു. സോ ഹിയർ ഇവിടെ എന്താണ്? ഡിക്രീസിംഗ് ആണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1-R/100 ഓൾ റേസ് ടു എൻ. ഇതാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി പി എന്താണെന്ന് നിങ്ങളിങ്ങനെ ചുമ്മാ ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് പി കിട്ടും. എത്രയായിരിക്കും? ഇപ്പം ഉള്ള കഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്, 1700 അല്ലേ. അപ്പം നമ്മുടെ പി വാല്യൂ എന്ന് പറയുന്നത് 1700, 1-R എത്രയാ, എത്ര പെർസെൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്? 3% / 100. ഇനി എന്ന് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ കേട്ടോ. ഇങ്ങനെ തുടർന്നാൽ 2016 ആകുമ്പോൾ, ഇപ്പം എപ്പോഴത്തെ കണക്കാണ് പറഞ്ഞത്? 2011 കണക്ക് പറഞ്ഞു, ഇനി 2016 ആകുമ്പോഴാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 5. അതാണ് നമ്മുടെ ഇവിടുത്തെ എൻ. ക്ലിയർ ആയല്ലോ. ദാറ്റ് വിൽ ഇസ് ഈക്വൽ ടു 1700, 100 − 3, ദാറ്റ് ഈസ് 97/100 ഓൾ റേസ് ടു 5. ബാക്കി നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആൻസർ കമൻ്റായിട്ട് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ 3 ഹോംവർക്കുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതോടെ നമ്മളുടെ മണി മാറ്റ് അല്ലെങ്കിൽ പണവിനിമയം എന്ന ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്.
നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ എല്ലാ പോർഷനും തന്നെ ഞാൻ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻ്റ് ആയിട്ട് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ ഉറപ്പായിട്ടും അതിനുള്ള ആൻസർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക, നന്നായിട്ട് ചെയ്തു പഠിക്കുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സമയം കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾ ചെയ്തിടാനായിട്ട് ശ്രമിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ നോക്കിക്കഴിയുമ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ നന്നായിട്ട് തറവാകും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 9 മാർക്ക് തൊട്ട് 14 മാർക്ക് വരെ നമുക്ക് നേടാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. ആരും വിട്ട് കളഞ്ഞേക്കരുത്. സിമ്പിളായിട്ട് നമുക്ക് മൊത്തം മാർക്ക് മേടിച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷനും കൂടെ നമുക്ക് വയ്ക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സോ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചിൽഡ്രൻ, ദിസ് ഈസ് അലീന സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫ്രം ഓൺലൈൻ ചോക്ക്ബോർഡ്.